നമസ്കാരം ഈ നാട് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ അധികമാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം കർണാടകയിലെ ശിവമോഗ ജില്ലയിലെ ഭദ്രാവതി എന്ന പ്രദേശത്ത് താമസിക്കുന്ന മണികണ്ഠയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടക്കുന്ന റിപ്പബ്ലിക് പരേഡ് കാണാൻ ഇദ്ദേഹത്തിനും അവസരം കിട്ടിയിരിക്കുന്നു അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് ആരാണി മണികണ്ഠ എന്നല്ലേ ഇപ്പോഴുള്ള സംശയം കുന്ദപുരയിലെ ശാസ്ത്രി സർക്കിളിൽ ചെരുപ്പ് കുത്തിയായി ജോലി ചെയ്യുന്ന ആളാണ് മണികണ്ഠ പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താവ് കൂടിയാണ് ഇദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി വിമാനത്തിൽ കയറാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് മണികണ്ഠ ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് താനിപ്പോൾ ഇതാദ്യമായാണ് ഇങ്ങനൊരു അവസരം ലഭിക്കുന്നത് സാധാരണ ചെരുപ്പുകുത്തിയായ തന്നെ ഇത്തരം ഒരു വലിയ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട് എന്നാണ് മണികണ്ഠ പറഞ്ഞത് റിപ്പബ്ലിക് ദിന പരേഡ് അടുത്തുനിന്ന് കാണാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇതുവരെ പരേഡ് ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നും മണികണ്ഠ പറഞ്ഞു തന്റെ കുടുംബം പാരമ്പര്യമായി ചെയ്തു വരുന്ന ജോലിയാണ് ചെരുപ്പ് നന്നാക്കലെന്നും അദ്ദേഹം പറഞ്ഞു അൻപത് വർഷം മുമ്പ് തന്റെ മുത്തച്ഛൻ ചെരിപ്പ് കുട എന്നിവ നന്നാക്കുന്ന കട ആരംഭിച്ചിരുന്നു മുത്തച്ഛന്റെ മരണശേഷം അച്ഛൻ ഈ ജോലി ഏറ്റെടുത്തു അച്ഛന് വയ്യാതായതോടെയാണ് മണികണ്ഠ ഈ രംഗത്തേക്ക് കടന്നു വന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി താൻ ഈ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് മണികണ്ഠ പറഞ്ഞത് റിപ്പബ്ലിക് ദിന പരേഡുകൾക്ക് ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമാണുള്ളത് ദേശഭക്തി ഗാനങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും സൗന്ദര്യത്തെ പ്രതിനിധീകരിക്കുന്ന മനോഹരമായ ടാബ്ലോകൾ വ്യോമസേനയുടെ സ്കൈ ഷോകൾ എന്നിവയിൽ തുടങ്ങി ഈ ദിവസത്തെക്കുറിച്ചുള്ള എല്ലാം ആകർഷകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പരേഡിലെ മുഖ്യ അതിഥി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് അടുത്ത വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ സ്ത്രീകളെ മാത്രം പങ്കെടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുണ്ട് സേനയിലും മറ്റ് മേഖലകളിലും സ്ത്രീ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർത്തവ്യപതിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മാർച്ച് പാസ്റ്റിലും ബാൻഡ് സംഘത്തിലും നിശ്ചല ദൃശ്യങ്ങളിലും സ്ത്രീകളെ മാത്രം പങ്കെടുപ്പിക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഡോക്ടർ സാഹിബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന തയ്യാറാക്കി ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പിൻവലിച്ച് ആയിരത്തി ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയുടെ ഭരണഘടന രാജ്യമെമ്പാടും നിലവിൽ വന്നത് ഈ ദിവസത്തിന്റെ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ നിന്നും തുടങ്ങി രാജ്പഥിൽ കൂടി ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ ചെന്ന് അവസാനിക്കുന്നു ഇന്ത്യയുടെ കരുത്തായ കരസേന നാവികസേന വ്യോമസേന എന്നിവരുടെ പൂർണ്ണ പങ്കാളിത്തവും റിപ്പബ്ലിക് ദിന പരേഡിന്റെ സവിശേഷതയാണ് പരേഡിനൊപ്പം തന്നെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന ഒരുപാട് കാഴ്ചകളും റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഓരോ വർഷവും പ്രദർശിപ്പിക്കപ്പെടുന്നു ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്താ സംബന്ധമായ വിവരങ്ങൾ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഡബിൾ സെവൻ ട്രിപ്പിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക